നായകന്റെ ഇൻട്രൊഡ്യൂസിന് പറ്റിയ ഇത് ആറാം തമ്പുരാൻ മോഹൻലാൽ പറഞ്ഞു. ഏ, ഇതൊന്നും എന്റെ കഥയാണ്. എന്നാ എഴുത്ത ഇതൊക്കെ എഴുതി വെച്ചേക്കുന്നു? എന്റെ കഥയ്ക്ക് കാമ്പ് വേണം. അതെ, കാമ്പുള്ള കഥകള് ഞാൻ എഴുതും. നായിക മഴ നനഞ്ഞു വരും, നായകനെ കാണും, കുളത്തിൽ നിന്നും പൊങ്ങി വരുന്ന നായകൻ. അത് കൊള്ളാം. എത്ര അങ്ങനെ ഇപ്പോൾ അവൻ സൂചിക്കണ്ട. ഏ, അങ്ങനെ ഒരു നായകൻ സൂചിക്കണ്ട. റോഡിനപ്പുറത്ത് നിൽക്കുന്ന നായിക ഇപ്പുറത്ത് നിൽക്കുന്ന നായകനെ റോഡാണെന്ന് പോലും അറിയാതെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കറങ്ങി നിൽക്കും. ഈ സമയം പുറകിൽ നിന്നൊരു ബൈക്ക് വന്നു. ചേട്ടൻ പോയില്ലേ? ഇപ്പൊ പോയാലല്ല, ഇത് വന്ന് നെഞ്ചത്ത് കയറിയെങ്കിൽ. അത് ചേട്ടായിരുന്നില്ലേ? ഇല്ല, നമ്മുടെ ടൈറ്റാനിക് മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യണമെന്ന്. ടൈറ്റാനിക് ഒക്കെ ഒരു സിനിമയാണ്. ഈ ടൈറ്റാനിക് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ കുയിലിനെ തേടി സിനിമ ഉണ്ടല്ലോ, ആ അതെന്റെ അതിനകത്ത് നിന്നും എടുത്ത കഥയാ. പിന്നെ അതിനകത്തൊരു പുഴ, ഇതിനകത്ത് കടല്, കപ്പല്, ആ വ്യത്യാസമല്ലേ ഉള്ളൂ. അല്ല, വിമർശിക്കാനാണെങ്കിൽ ടൈറ്റാനിക്കിനെ കുറിച്ച് എന്തോരം ഉണ്ട്. ഇല്ല, കഥ കേട്ടത് ചേട്ടാ ക്ലൈമാക്സ് എടുക്കണേന്ന്. ജാക്കും റോസും തമ്മിൽ ഇങ്ങനെ കൈകളിൽ നിന്നും വിടുന്നു. ജാക്ക് മരണത്തിന്റെ അഗാധത്തിലേക്ക് പോകുന്ന സീൻ. ഓഹ്, ഇപ്പോഴും അതെന്റെ മനസ്സിരിക്കുന്നു. ആ സീൻ ഒന്ന് കാണണോടാ. നീ വണ്ടി ഇറ, ഞാൻ കുടയെടുക്കട്ടെ. വണ്ടി എടുക്കാൻ പറഞ്ഞ എടുത്തൊന്ന് പോവുക. എവിടെ എവിടെ നിന്ന് ഇറങ്ങി വരുന്നു? ഞാൻ കൂടി കേറിയാൽ ഈ വള്ളം ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിത്താഴും. അന്നമ്മ രക്ഷപ്പെട്ടോളൂ. ഞാൻ അന്നമ്മയുടെ ഓർമ്മകളുമായി ഈ സമുദ്രത്തിൽ മുങ്ങി മരിച്ചോളാ. ഞാൻ തോമാച്ചന്റെ ഓർമ്മകളുമായി വേറൊരു കല്യാണം കഴിച്ച് ജീവിച്ചോളാം. അയ്യോ, എന്നെ മുങ്ങി മരിക്കാൻ അനുവദിക്കൂ. എന്നെ തോമാച്ച എന്നെ വിട്ടു പോവല്ലേ. തോമാച്ച എന്നെ വിട്ടു പോവല്ലേ. അയ്യോ, തോമാച്ച എന്നെ വിട്ടു പോവല്ലേ. തോമാച്ച, തോമാച്ച. തോമാച്ച, അപ്പൊ ഇത്ര നല്ലവനെ ചതിക്കണായിരുന്നല്ലേ. ഇതുപോലും കിട്ടത്തില്ല. ആദ്യം പഴം, പിന്നെ മതി പഴം.